عليكم ورحمة الله تعالى وبركاته. അസ്സലാം ഉസ്താദേ, ഞാനൊരു ചെറിയ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ വല്യമ്മ മരണപ്പെട്ടിട്ട് ഒരു വർഷത്തിന് മേലെയായി. അപ്പോൾ അവരുടെ പേരിൽ കുറച്ച് പൈസ ബാങ്കിലുണ്ടായിരുന്നു. ഇപ്പോൾ മക്കളൊക്കെ കൂടി ആ പൈസ എടുത്ത് നോക്കിയപ്പോൾ ആ പലിശ അടക്കം ഒരു 2.5 ലക്ഷം രൂപ ഉണ്ട്. അപ്പോൾ ആ പൈസ അവർ പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്നാണ് ഉദ്ദേശത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ആ പൈസ നമ്മുടെ ഇപ്പോൾ ഈ COVID-19 ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിൽ ചിലപ്പോൾ ഭക്ഷണവും സാധനങ്ങളൊന്നും ഇല്ലാത്ത, അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ? ജാതി മത ഒന്നും നോക്കാതെ അങ്ങനത്തെ ആൾക്കാർക്ക് അത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഉസ്താദൊന്ന് ഉസ്താദിൻ്റെ ഒഴിവ് പോലെ പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പലിശയുടെ കാശ് ദുരിതാശ്വാസ ക്യാമ്പിലോ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ അത് ആരായാലും ജാതിമത ഭേദമന്യെ കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇതിൻ്റെ മുമ്പും ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. നമ്മുടെ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ അങ്ങനെ പറ്റുമോ എന്നുള്ളതൊക്കെ അന്നും നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നതിൻ്റെ മുമ്പ് എന്താണ് പലിശ, പലിശപ്പണം, പലിശയുമായി ബന്ധപ്പെടൽ, പലിശ ഭക്ഷിപ്പിക്കൽ, പലിശ ഭക്ഷിക്കൽ എന്നതിനെ പറ്റിയിട്ട് ചെറിയൊരു ബോധം നമ്മുടെ കൽബിൽ ഉണ്ടായിരിക്കും, നന്നായിരിക്കും. ഈ പലിശ എന്ന് പറയുന്ന സംഗതി വലിയ ഡെയിഞ്ചറാണ്. ഇന്ന് മനുഷ്യന്മാർ കാര്യമായിട്ട് അതിനെ പറ്റിയിട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവത മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു വിഷം വല്ലാതെയുണ്ട്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് സൂറത്തുൽ ബഖറ 275-ാമത്തെ വചനം, അല്ലദീന യഅക്കുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്സ്ന. ഖുർആനിൽ പറഞ്ഞത് പലിശ ഭക്ഷിക്കുന്ന ആളുകള് ശൈത്താൻ ബാധ, പിശാചിന്റെ ബാധ ഏറ്റതുപോലെ അല്ലാതെ എണീക്കുല. പിശാചിന്റെ ബാധ ഏറ്റുകഴിഞ്ഞാൽ അയാളുടെ ജീവിതം എങ്ങനെയായിരിക്കും? ആ രൂപത്തിലുള്ളൊരു ജീവിതമാണ് അവർ നയിക്കുക എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുക. അത് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. ഇത് ആഹൃത്തിലും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ മുഫസ്സിലുകളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അവിടുത്തെ സുൽവത്തുൽ ആരിഫീൻ എന്ന് പറയുന്ന കിതാബിൽ ഈ ആയത്ത് കൊണ്ടുവന്നിട്ട് മഹാനവറുകൾ പറയാണ്, അല്ലദീന യഅക്കുലൂന റിബ ഫി ദുനിയാ ലാ യഖൂമൂന യൗമൽ ഖിയാമത്തി മിൻ ഖുബൂരിഹിം ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്താൻ. ഉണ്ടോ ദുനിയാവെന്ന് പലിശ ഭക്ഷിക്കുന്ന ആളുകള് അവരുടെ ആഖിറത്തിൽ വരുന്ന സമയത്ത് അവരുടെ കബറിന്ന് എണീക്കുമ്പോൾ തന്നെ ശൈത്താനുബാധ ഏറ്റതുപോലെ എണീക്കലാവുക എന്ന് പറഞ്ഞാൽ ഐ യഫ്സഉഹു, വല്ലാത്ത പേടിയിലും അതുപോലെ തന്നെ ഭീതിയിലും ആ രൂപത്തിൽ അങ്ങനെ ആകെ ഒരു പേടി ബേജാറിലായിരിക്കും അവരിങ്ങനെ ആഖിറത്തിലേക്ക് നടന്നു വരിക. കാരണം അവർ പലിശ ഭക്ഷിച്ച ആളുകളാണ്. അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല എൻ്റെ, എന്നിട്ട് ഖസാലിമാൻ പറയാണ് ഇതൊക്കെ വഹാദിഹി അലാമത്തു അക്കലി റിബ, ഇതൊക്കെ പലിശ ഭക്ഷിക്കുന്ന ആളുകളുടെ അടയാളമാണെന്ന് മാത്രമല്ല ആഖിറത്തിൽ അവർ വരുന്ന സമയത്ത് മജ്നൂനൻ ഭ്രാന്തനെ പോലെയാവും. അങ്ങനെയാണ് പേടി ഭീതിപ്പെടുത്തിയിട്ട് ആകെപ്പാട് വെപ്രാളപ്പെട്ടുകൊണ്ട് ഒരു മജ്നൂൻ ഒരു ഭ്രാന്തനെ പോലെയായിട്ട് രൂപത്തിൽ അല്ലാഹു തആല അവനങ്ങനെ കൊണ്ടുവരും. ഈ രൂപത്തിലായിരിക്കും അവർ കൊണ്ടുവരിക എന്ന് മാത്രമല്ല പലിശ ഭക്ഷിക്കുക, ഒരു നാട്ടുകാർ മൊത്തം പലിശൻ്റെ ആളുകളായി കഴിഞ്ഞാൽ ആ നാട് മൊത്തം നശിപ്പിക്കാനുള്ള ഒരു കാരണമാണെന്ന് റസൂലുള്ള പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ ഹദീസ് ഖസാലി ഇമാമിനെ കൊണ്ടിരുന്നു. വഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റസൂൽ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഖറിയത്തിൻ ഹലാക്ക, ഒരു നാട്ടുകാരെ മൊത്തമായിക്കൊണ്ട് അള്ളാഹു തആല ഹലാക്കാക്കാൻ ഉദ്ദേശിക്കുന്നു, അവരെ മൊത്തമായിക്കൊണ്ടും പ്രയാസപ്പെടുത്താൻ അള്ളാഹു തആല ഉദ്ദേശിക്കുന്നു, അദ്ഹറ ഫീഹിം റിബാന, എന്നാൽ അവരിൽ പലിശ പ്രകടമായാൽ മതി. ആ പലിശ പ്രകടമായി കഴിഞ്ഞാൽ മൊത്തമായിക്കൊണ്ടും ഹലാക്കാക്കും ആ നാട്ടുകാരെ. ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഹദീസാണ്. അതിന് കൂട്ടത്തിൽ വേറൊരു ഹദീസും കൂടി ഞാൻ വെക്കുന്നു. ഇതും കൂടി രണ്ടും കൂടി ജമ്പ് ചെയ്തുകൊണ്ട് ഞാനെന്ന് പറയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് വന്ന
ഒരു ഹദീസ് ഉണ്ട് റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്, സയ്യഅത്തി അലന്നാസി സമാന ലാ യബ്ഖ ഫീഹിം ഇല്ലാ അഖ്ലി റിബാ. മനുഷ്യന്മാരിൽ പിന്നീട് ഒരു സമയം വരും, അവരിലൊരു സമയം വരും, ആ സമയത്ത് പലിശ ഭക്ഷിക്കാത്തവരുണ്ടാവില്ല, പലിശന്റെ ആളുകളായിരിക്കും കൂടുതലും. നോക്ക് ഈ രണ്ട് ഹദീസുകളും വെക്ക്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലിശന്റെ ആളുകളാണ് കൂടുതലും ശ്രദ്ധിക്കുന്നിൽ, എല്ലാരെയും ആക്ഷേപിക്കല്ല, കൂടുതലും ആളുകളും പലിശയുമായി ബന്ധപ്പെടുന്നു ഒരുപാട് ആളുകൾ. അപ്പൊ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നാട് മൊത്തം ഹലാക്കാക്കാനുള്ള കാരണമാണ്. ഇപ്പോ നമുക്ക് പരിചയമല്ലാത്ത ഒരുപാട് അസുഖങ്ങളും അതുപോലെ തന്നെ പരിചയമില്ലാത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മുടെ നാടുകൾ നടമാടിക്കൊണ്ടിരിക്കുന്നു. പഴയ കാലഘട്ടത്തിൽ നമ്മൾ കേട്ട് കേൾവി ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അതുപോലും ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ കയറി വരുന്നത്. ഇപ്പൊ കൊറോണ വൈറസ്, COVID-19, അതിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസം അനുഭവം ഒക്കെ നമുക്ക് ഉണ്ടാകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ വെള്ളിയാഴ്ച ജുമാ പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നാളെ ഇത്രയും കാലമായിക്കൊണ്ട് നമ്മുടെ പൂർവികരായ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പ്രായമേറിയ ഉപ്പമാര് പണ്ഡിതന്മാര് അവർക്കൊന്നും പരിചയമല്ല ഇങ്ങനെ സംഗതി. അവരാരും ഇതുവരെ ജുമയ്ക്ക് പോകാതിരുന്നിട്ടില്ല. എത്ര പ്രയാസം ഉണ്ടായാലും ജുമയ്ക്ക് പോയിട്ടുണ്ട്. വാർദ്ധക്യത്തിൽ കിടക്കുന്നവരും ജുമയ്ക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ ഇപ്പൊ അതുണ്ടായി. അപ്പൊ അതുകൊണ്ട് നമുക്ക് കേട്ടുകളവില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അള്ളാഹു അലം. പിന്നെ കോലം മറിക്കാത്തതും അതുപോലെ തന്നെ ഇങ്ങനെ ഉന്മൂലനം ചെയ്യാത്തതിൻ്റെയും കാരണം നിബിധങ്ങളുടെ ഒരു പ്രാർത്ഥന ഉണ്ടായിട്ടായിരിക്കാം എൻ്റെ സമുദായത്തെ കോലം മറിക്കല്ലേ എന്നുള്ളത്, അള്ളാഹിന്റെ ഹബീബിന്റെ ഭാഗത്തു നിന്നുള്ള പ്രാർത്ഥന ഉണ്ടായിട്ടായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. ഏതായാലും പ്രിയപ്പെട്ട ഉമ്മിനിങ്ങൾ, ഇതൊക്കെ ഈ ഒരു പ്രയാസങ്ങളൊക്കെ ചിലപ്പോ അതിൻ്റെയൊക്കെ വേദികൾ ഇവിടെ നിലനിൽക്കുന്നു എന്നതാണ്. മാത്രമല്ല, അപ്പോ ഈ ഒരു പലിശയുടെ പണം എന്ന് പറഞ്ഞാൽ അതൊരു രൂപയാണെങ്കിലും അത് ഒരു നമ്മളെ ഭാഷ പറഞ്ഞ ഒറ്റുറുപ്യ എന്ന് പറയില്ലേ, പലിശന്റെ ഒരു ഒറ്റ രൂപ പോലും നമ്മളെ കയ്യിലുണ്ടാകാൻ പാടില്ല. അത് വലിയ ഡേഞ്ചറിയായ വിഷയമാണ്. വക്കാല മുജാഹിദുൻ റളിയല്ലാഹു അൻഹു. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ ഇന്നത്തെ കാലത്ത് മുജാഹിദ് അല്ലട്ടോ, മുജാഹിദ് എന്നുള്ള പേരിൽ വലിയൊരു മഹാൻ ഉണ്ടായിരുന്നു. വക്കാല മുജാഹിദുൻ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ പറഞ്ഞു, ദിർഹമു റിബ, പലിശയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ദിർഹം, ഒരു ഉറുപ്പ്യ നമ്മുടെ വാശി പറഞ്ഞു, പലിശയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു ദിർഹം, അഅലമു ഇൻദല്ലാഹി മിൻ സലാസീന ജിന്യത്തിന്ന, ഈ 30 പ്രാവശ്യം വ്യഭിചാരം നടത്തുന്നതിനെക്കാട്ടിലും ഡേഞ്ചറാണ് ഒരു പലിശന്റെ ഒരു ഉറുപ്പ്യ. ഓ, 30 പ്രാവശ്യം ഒരു 30 പ്രാവശ്യം വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതും പലിശന്റെ ഒരു രൂപയും, ഇതാണ് ഇപ്പം ഒരു തുല്യത പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? 30 പ്രാവശ്യം വ്യഭിചരിക്കുന്ന അത്ര വലിയ ഡേഞ്ചർ ഒന്നുമല്ല, ആ വ്യഭിചാരം അത്ര പ്രശ്നമല്ല എന്നല്ല പറഞ്ഞു. ഡേഞ്ചർ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഡേഞ്ചർ പറഞ്ഞ ഭയങ്കര ഡേഞ്ചറാണ്, വലിയ തെറ്റും കുറ്റവും അതുപോലെ തന്നെ വലിയ പ്രശ്നമായിട്ടാണ് അത് കിതാബിലൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയത്. അത്രക്ക് ഒരൊറ്റ പ്രാവശ്യം വിഭജിച്ചു കഴിഞ്ഞു അള്ളാഹു തആല മുഅ്മിനീങ്ങളുടെ പറയുന്ന വസ്തുക്കൾ വിശേഷണം പറയുന്നു കൊടുത്ത് എന്താ പറഞ്ഞേ, നബിയെ അവര് വിഭജിക്കൂലട്ടോ, മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞുകൊടുത്ത് നബി അവര് വ്യഭിചരിക്കൂലട്ടോ എന്നാ പറഞ്ഞത്. അപ്പൊ ഈമാനുള്ള മനുഷ്യന്മാർ അടയാളം പറഞ്ഞ ഒരു വ്യഭിചരിക്കൂല, ഒറ്റ പ്രാവശ്യം വ്യഭിചരിക്കൂല എന്നാ പറഞ്ഞത്. അപ്പൊ അത്രക്ക് ഒരു നല്ലൊരു എന്റെ ഈമാനുള്ളവരുടെ ഒരു അടയാളമായിട്ട് വ്യഭിചാരം ഉണ്ടാകൂല എന്നാ പറഞ്ഞത്. അപ്പൊ അത്രത്തോളം ഒരു വ്യഭിചാരത്തിനെ നീചമായിട്ടാണ് മഹാന്മാര് പരിചയപ്പെടുത്തിയെങ്കിൽ അങ്ങനത്തെ നീചമായ 30 പ്രവർത്തനം ചെയ്യുന്നതിന് തുല്യമാണ് ഒരു പലിശന്റെ ഒരു പൈസ ഒരു ഉറുപ്പ് നമ്മളെ കയ്യിലുണ്ടാണ് പറയുമ്പോൾ ഈ പലിശന്റെ പൈസന്റെ ഊക്കത്രയാണ് ഹുങ്കത്രയാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആയതുകൊണ്ട് വലിയ ഡേഞ്ചറാണ് ഈ വിഷയം. അതുകൊണ്ട് തന്നെ ഒരു നിലക്കും അത് വാങ്ങാൻ പാടില്ല, അത് നമ്മളെ കൈവശം വെക്കാനും പാടില്ല, അത് വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അത് കാത്തു സൂക്ഷിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു പോകും എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ. അപ്പൊ ആയതുകൊണ്ട് ഇതൊക്കെയാണ് ഈ എന്റെ പലിശയുടെ പൈസനെ പറ്റിയിട്ട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അവസ്ഥയിലേക്ക് വരാം. ഈ പലിശന്റെ പൈസ എന്ന് പറഞ്ഞ സംഗതി അത് എൻ്റെ ഷാഫിഹി മദ്ഹബിൽ നിന്നല്ല, എല്ലാ മദ്ഹബിലും ഷാഫി മദ്ഹബിൽ പ്രത്യേകിച്ച് ഷാഫി മദ്ഹബിലെ അഭിപ്രായ പ്രകാരം ഒരു നിലക്കും ഒന്നിനും അത് പറ്റൂല എന്നാണ്. ഒന്നിനും പറ്റാത്തൊരു പൈസയാണ് പലിശന്റെ പൈസ എന്ന് പറഞ്ഞത്, അതൊന്നിനും പറ്റൂല. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തർ മസല പറഞ്ഞുണ്ടാക്കുന്നതൊക്കെ ഓരോരോ അഭിപ്രായങ്ങളും മറ്റുള്ള വിഷയങ്ങളാണ്, അല്ലാതെ പലിശന്റെ പൈസ ഒന്നിനും പറ്റൂല, അത് ഒന്നിനും കൊള്ളാത്തൊരു പൈസയാണ്. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രയാസങ്ങൾ, ഇപ്പൊ ഇൻഷൂറിന്റെ വിഷയത്തിലൊക്കെ വണ്ടി തട്ടി അങ്ങനെ ഇൻഷൂർ പാസ്സായി, പിന്നീട് അയാൾ അറിഞ്ഞ് ആ ഇൻഷൂർ വാങ്ങാൻ പറ്റില്ല, കാരണം അങ്ങനെ ഇല്ലല്ലോ, ഇൻഷൂർ അടക്കേണ്ട ഒരു വിഷയങ്ങൾ ഉണ്ട്, അത് വാഹനം റോട്ടിൽ ഇറക്കാനുള്ള ഒരു ഇതിന് മാത്രം, അല്ലാത്തതിനൊന്നും പറ്റൂല. അപ്പൊ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞപ്പോ എന്താ ചെയ്യുക? അപ്പൊ അയാൾക്കൊരു പരിഹാരം
ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അങ്ങനെ പിന്നെ അയാളുടെ പൈസയിൽ കുറച്ച് പലിശ വന്നുകൂടി, ഇനി എന്താ ചെയ്യുക? അങ്ങനെയൊക്കെയുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ നിർദ്ദേശിക്കുന്നത്. അതല്ലാതെ പലിശന്റെ പൈസ ഉണ്ടാക്കുക, ഇങ്ങോട്ട് പാവങ്ങൾക്ക് കൊടുക്കുക, ഇങ്ങോട്ട് അവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക, ഇങ്ങനെ പൊതുവെ ഒരു മസാല, അതൊരിക്കലും ശരിയല്ല. അതിട്ട് ശരിയാകൂല. പലിശന്റെ പൈസ ഒന്നിനും പറ്റൂല. അതൊന്നിനും പറ്റാത്തതിനായിട്ടാണ് കടക്കും. മനസ്സിലായില്ലേ? അത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതിൽ വരുന്ന ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മറ്റേതിന് എന്നൊക്കെ പറയണത് പബ്ലിക് എന്ന നിലക്ക് പറയേണ്ട ഒരു മസാലയും അല്ല അതൊന്നും. പലിശന്റെ പൈസ പലിശ കൊണ്ട് അടക്കാൻ പറ്റുമോ? പബ്ലിക് എന്ന നിലക്ക് പറയേണ്ട മസാലകളല്ല അതൊക്കെ. ഈ പറയുന്ന പണ്ഡിതന്മാരെ സമീപിക്കുമ്പം അതിന് അവര് ഒരു റൂട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. കുടുങ്ങിയ സാഹചര്യത്തിൽ അവർക്കും വേണമല്ലോ റൂട്ടുകൾ, ആ സമയത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ. ഏതായാലും ഒന്ന് തീർത്ത് പറയാ, ഈ പറയുന്ന പലിശന്റെ പൈസ ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടേ കൊടുക്കാൻ പറ്റൂല. അതാണല്ലോ ഇപ്പൊ ചോദ്യം. അതൊരിക്കലും പറ്റൂല. ഞാനും ഒരു കണ്ടമുണ്ട ന്യായം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അതിന് പറ്റിയൊരു പണമല്ല അത്. ആ പറയുന്ന പൈസ പാവങ്ങൾ, അത് ആരായാലും, അതുണ്ടായാലും അതല്ലെങ്കിൽ ആരായാലും, ആരെയും തീറ്റിക്കാൻ പറ്റിയ ഒരു സംഗതി അല്ല അത്. അപ്പൊ അതുകൊണ്ട് അതിലൊരിക്കലും കൊണ്ടേ കൊടുക്കരുത്. കാരണം അതിൽ സാധുക്കളായ പാവങ്ങളും ഉണ്ടാകും, മറ്റുള്ളവരൊക്കെ ഉണ്ടാകും. അപ്പൊ ആയതുകൊണ്ട് പലിശന്റെ പൈസ മനുഷ്യന്മാരെ ഭക്ഷിപ്പിക്കണ്ട, അല്ലാത്ത ഉണ്ടല്ലോ. അപ്പൊ ആയതുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊടുക്കാനോ, ഇപ്പൊ പണിയില്ലാതെ ഒരുപാട് ആൾ വീട്ടിലിരിക്കുന്നുണ്ട്, അവിടെ കൊണ്ടേണ്ട് പലിശന്റെ പൈസയെ കൊടുക്കാനുള്ളൂ? ഒരു നിലക്കും പറ്റൂല. അതിന് പറ്റിയല്ല. പിന്നെ എന്തിനാ പറ്റിയ? അത് സെപ്പറേറ്റ് ആയിട്ട് വേറെ ചോദിക്കുക. കാരണം പബ്ലിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താകും? അതൊക്കെ ജനങ്ങൾ ഇന്നൊരു വിദ്യയാക്കി എടുക്കും. ഇപ്പോ ചില ആളുകളൊക്കെ കേട്ടു ഈ പലിന്ന പലിശന്റെ പൈസ കൊണ്ട് പലിശ അടക്കാമെന്നുള്ള മസാല ഉണ്ട് എന്ന് കേട്ടിട്ട്, അപ്പൊ എന്താണ്, ഒരാൾക്ക് ബാങ്കിൽ ലോണുണ്ട്, ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ പണയം വെച്ചിട്ടുണ്ട്, ആ പലിശ ഉണ്ട്, ഇങ്ങോട്ട് മുതലാളിമാരടുത്ത് പോവുക, ഇങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യുക, അവരോട് പലിശന്റെ പൈസ വാങ്ങുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് അവർ കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി അടക്കുക, അപ്പോൾ രക്ഷപ്പെട്ടു പോയി. ഇത് പറ്റുമോ പറ്റൂല മസാല നിൽക്കട്ടെ. ഒരർത്ഥത്തിൽ പറ്റുമെന്ന് പറഞ്ഞു കൊടുത്ത്, അപ്പൊ ആയതുകൊണ്ട് ഇയാള് പിന്നെ ഇതൊരു തൊഴിലാക്കി മാറ്റുന്നു. അതാണ് പ്രശ്നം ഇവിടുത്തെ. ഇതൊരു തൊഴിലാക്കി മാറ്റുക, എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുക, ലാഘവത്തോടുകൂടെ കൊണ്ടേണ്ട പണയം വെക്കുക, പറയുന്ന ബാങ്കിൽ ഒരു നിലക്കും അവരെ സഹായിക്കാൻ പാടില്ല. ബോധപൂർവം ഇങ്ങനെ ചെയ്യാൻ പാടുണ്ട്. ഒരാള് ബോധമല്ലാതെ, അയാൾക്ക് അറിയില്ലായിരുന്നു, അല്ലെ, കുടുങ്ങിയ സാഹചര്യം എന്തോ ആവട്ടെ, അങ്ങനെ ഒരു പെടൽ പെട്ട അയാള് പെടൽ വിട്ടു, അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു വളയോ ഒരു മാലയോ ബാങ്കിൽ കൊണ്ടുപോയി പണയപ്പെടുത്തി, അയാൾക്ക് വലിയൊരു പലിശ വന്നു. ഇയാൾ കുടുങ്ങിയൊരു സാഹചര്യം, ആ ഒരു സാഹചര്യത്തിൽ അയാളെ കരകയറ്റാൻ വേണ്ടി ചെയ്തു എന്നതല്ലാതെ, എന്നിട്ട് പിന്നെ ഇയാളൊരു തൊഴിലാക്കുക, ഇയാൾക്ക് അനങ്ങിയാ ഓടുക ഈ പറയുന്ന ബാങ്കിലേക്ക്, ഇങ്ങോട്ട് കൊണ്ടുവരും, കാരണം എന്താ, മുതലാളിമാരുണ്ടല്ലോ അവിടെ, പല പലിശന്റെ പൈസ ഉണ്ടല്ലോ, എന്ത് സുഖമാണ്, ഇങ്ങനെ ഒരു മസലാക്കി എടുക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ വിപത്തുകൾ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അതിന് പ്രോത്സാഹനം കൊടുക്കാനൊന്നും പറ്റൂല. അപ്പൊ ആയതുകൊണ്ട് തന്നെ പലിശന്റെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി കൊടുക്കാൻ ഒരു നിലക്കും പറ്റൂല. അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.